Hi, Assalamu Alaikum. Welcome back to my channel. This is Tafsira Sheikh from Magical Fingers. In the end, നമ്മുടെ കണ്ണൂരിൻ്റെ ഒതൻറ്റിക് റെസിപ്പിയായ ഒരു അടിപൊളി റൈസ് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സംഭവം, ഞാൻ കണ്ണൂർക്കാരിയാണെങ്കിലും ഈ റെസിപ്പി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പേര് പോലും എനിക്കറിയുന്നതായിരുന്നില്ല. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കുതിര ബിരിയാണി എന്നാണ്. കുതിര ബിരിയാണി എന്ന പേര് കേട്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട, ഇത് കുതിര കൊണ്ടാണോ തയ്യാറാക്കുന്നത് എന്ന്. കുതിര കൊണ്ടൊന്നും തയ്യാറാക്കുന്ന റെസിപ്പിയല്ല. ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട്, മൈ അടുക്കള എന്ന് പറയുന്ന ചാനല്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ റെസിപ്പി ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയത്. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ല നമ്മുടെ നാടൻ വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടി നല്ല അടിപൊളി റൈസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വറ്റൽ മുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂണോളം ജീരകം കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലൊരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പോണം. അപ്പോൾ നമ്മളിത് ചിക്കനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ ഇതുകൊണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്ന സമയത്ത് ഇതിന് കുതിര ബിരിയാണി എന്ന പേര് വരാൻ കാരണം, ഇതിന് ഒരു പ്രത്യേക ഒരു സ്റ്റോറിയും ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല കൂട്ടാണ് ഇത്. സംഭവം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മളിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുതിര ബിരിയാണിയായിട്ടുള്ള ബന്ധപ്പെട്ട സ്റ്റോറി കേൾക്കാൻ വേണ്ടി നിങ്ങളിതിൻ്റെ റെസിപ്പി ഓണർ ജുഗ്നു സ്പോട്ട്ലൈറ്റ് എന്നുള്ള ഒരു ചാനലാണ്. അപ്പോൾ അതിൽ സന്ദർശിച്ച നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് സ്റ്റോറി കൂടി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ. ഓയിൽ ചൂടായാൽ നമുക്ക് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അധികം ഡീപ്പ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മൾ ചിക്കനൊന്ന് വെന്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മസാല കൂട്ടിൽ തന്നെ ചിക്കൻ നമുക്കിത് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. നല്ല ഈ ഫ്രൈക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. ഈ ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് കഴിക്കാം. നമ്മുടെ ലാസ്റ്റ് ഇതൊരു മസാല തയ്യാറാക്കി ആ മസാല നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം, റൈസിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെ നല്ലൊരു റെസിപ്പി തന്നെയാണിത് സംഭവം. ഒരു കുതിരക്കാരൻ്റെതും ഭ്രാന്തൽ വിളക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവർ പറയുന്നത്. അപ്പോൾ ജുഗ്നു സ്പോട്ട്ലൈറ്റ് എന്നുള്ള ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഓയിൽ ഇത്രയും ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓയിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും പകുതി ഓയിൽ ഞാൻ മാറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മുടെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയ അഞ്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടത്. കുക്കറിലിട്ട് അടിച്ചെടുക്കുന്ന ആവശ്യമില്ല, നമ്മളിങ്ങനെ തന്നെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 4 ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ ഇതിലേക്ക് നന്നായിട്ടൊന്ന് അടിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തത് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, അതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പരിപ്പാണ്. ഇത് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്, വേവിച്ചെടുത്തതല്ല. ചൂടുവെള്ളത്തിൽ ഞാനൊരു 10-15 മിനിറ്റോളം നല്ലൊരു ചൂടുവെള്ളത്തിൽ കുതിർത്തി എടുത്ത് കഴുകിയെടുത്തതാണ്.
നമ്മുടെ സാധാരണ കറിക്ക് ഉപയോഗിക്കുന്ന പരിപ്പ് കടലപ്പരിപ്പ് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനും ഇതുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഒരു പകുതി മുറിയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകുതി മുറിയുടെ തേങ്ങാപ്പാൽ ഒരു കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതാണ് തേങ്ങാപ്പാൽ ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ട് വറ്റിച്ച് തിളപ്പിച്ച് കുറുക്കി എടുക്കണം നമ്മൾ മസാല പരുവത്തിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഇതിൽ വറ്റി വരണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണിത് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് തേങ്ങാപ്പാലിൽ ആ ചിക്കനൊക്കെ വന്നിട്ട് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റൊരു പാത്രം എടുത്ത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി നമ്മൾ ആദ്യം നമ്മൾ മസാല ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് റൈസാണോ നമ്മൾ കുക്ക് ചെയ്തത് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഏത് റൈസാണോ ഉണ്ടാക്കിയത് ആ റൈസ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഇപ്പം ഞാൻ കുറുവ റൈസാണ് കുറച്ച് വലിയ സൈസുള്ള റൈസാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക റൈസ് ഇടുക മസാല ഇടുക പിന്നെ റൈസ് ഇടുക മസാല ഇടുക അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ഓയിൽ കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ആ ഒരു ഓയിലിനൊരു പ്രത്യേക ഒരു മണവും രുചിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ റൈസിന് കൂടി അത് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മസാലയിൽ നിന്ന് ഉണ്ടാവും പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതുകൂടി ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ വീണ്ടും മസാല ഇട്ട് കൊടുക്കുക കൂടുതൽ മസാല റൈസിലേക്ക് ഉണ്ടാകുമ്പോൾ പ്രത്യേക നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചോറ് അടിഞ്ഞു പോകരുത് എന്നാലും നന്നായിട്ടൊന്ന് നമ്മുടെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു അടിപൊളി റൈസാണിത് സംഭവം ഇതിൻ്റെ സ്റ്റോറിയോ റെസിപ്പിയോ ഒന്നും അറിയണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് സംഭവം അറിഞ്ഞത് പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല കിഡുമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ഒരു വെളുത്തുള്ളി ചമ്മന്തി കൊടുക്കുന്നുണ്ട് ആ വെളുത്തുള്ളി ചമ്മന്തി എന്ന് പറയുന്നത് സംഭവം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഒരു പ്രത്യേക നമ്മുടെ തലശ്ശേരി ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയുന്നത് തന്നെയായിരിക്കും ഈ ഒരു വെളുത്തുള്ളി ചമ്മന്തി എന്ന് പറയുന്നത് അതുകൂടി ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇത് നമ്മൾ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം ആദ്യം ഞാനൊരു കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും പിന്നെ അതുപോലെ 2 teaspoonsനോളം ചില്ലി നമ്മളെ മുളക് എരിവുള്ള തന്നെ മുളക് പൊടി ഇട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഞെരടി എടുക്കണം നമ്മളിത് പല ടൈപ്പിൽ നമ്മൾ തയ്യാറാക്കും ഇതൊരു ഒരു രീതിയാണ് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് പിന്നെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ സാധാരണ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ സ്ത്രീകൾക്ക് ചോറിന് നമ്മുടെ ഏരിയയിലൊക്കെ സാധാരണ കൊടുക്കുന്നതാണ് ഈ വെളുത്തുള്ളി ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് സാധാരണ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ചമ്മന്തിയാണിത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഇടയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു പെട്ടെന്ന് ഈസി ആയിട്ടുള്ളൊരു വെളുത്തുള്ളി ചമ്മന്തിയാണ് അപ്പോൾ ഇതും കൂടി നമ്മുടെ ചോറിലേക്ക് വെച്ചിട്ടാണ് നമ്മളിത് കിഴിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൽ നമ്മുടെ ഈ ചമ്മന്തിയും കൂടി ഇട്ട് നമ്മൾ ഒരു കിഴിയാക്കി എടുത്തിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് സംഭവം സക്സസ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരോടും
നമ്മൾ ചെയ്തു കഴിഞ്ഞ് നമുക്കൊരു സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ടേസ്റ്റുള്ള റെസിപ്പിയാണെങ്കിൽ മാത്രമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെ ഒരു റൈസാണ്. നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലിപ്പോൾ സാധാരണ ചോറൊക്കെ ആണെങ്കിൽ ചിക്കൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചോറ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ്, അതും നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കട്ടനും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും എല്ലാം ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.